98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ ഇന്ന് 1523 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 336,780. പുതുതായി 776 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 347,876. 23,002 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. ഖത്തറിൽ നിലവിൽ 10,708 പേരാണ് രോഗബാധിതരായുള്ളത്. കോവിഡ് നിയമലംഘനം നടത്തിയ 650 പേരെ ഖത്തറിൽ അറസ്റ്റ് ചെയ്തു. മാസ്ക് ധരിക്കാത്തതിന് 477 പേരും സുരക്ഷിതമായ ശാരീരിക അകലം പാലിക്കാത്തതിന് 167 പേരും ഇഹ്ത്രാസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തതിന് 6 പേരുമാണ് പിടിയിലായത്. ഇവരെ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്തു. രാജ്യത്ത് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ മുൻകരുതൽ നടപടികളും എല്ലാവരും പാലിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. ഖത്തറിൽ മാസ്ക് ധരിക്കുന്നതിൽ ഇളവ് പ്രഖ്യാപിച്ചു. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നതിൽ നിബന്ധനകളോടെയാണ് ക്യാബിനറ്റ് ഇളവ് പ്രഖ്യാപിച്ചത്. പള്ളി, സ്കൂൾ, സർവകലാശാല, ആശുപത്രി, മാർക്കറ്റ്, എക്സിബിഷൻ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ മാസ്ക് നിർബന്ധമാണ്. എല്ലാ ഇൻഡോർ സംവിധാനങ്ങളിലും മാസ്ക് ധരിക്കണം. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഹിസ് എക്സലൻസി ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽ ഥാനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. ഖത്തർ 2022 ഫിഫ ലോകകപ്പ് കാണാൻ ആദ്യഘട്ടത്തിൽ മാത്രം ബുക്ക് ചെയ്തത് 1,70,00,000 പേർ. ടിക്കറ്റ് ബുക്കിംഗിൽ 6 സ്ഥാനം ഇന്ത്യയ്ക്കാണ്. ഖത്തറാണ് ടിക്കറ്റ് ബുക്കിംഗിൽ 1. തൊട്ടുപിന്നാലെ അർജന്റീന, ബ്രസീൽ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, മെക്സിക്കോ, സൌദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളാണ് ടിക്കറ്റ് ബുക്കിംഗിൽ ആദ്യ 10 ഇടം നേടിയിട്ടുള്ളത്. ജനുവരി 19 തുടങ്ങിയ ടിക്കറ്റ് ബുക്കിംഗ് ഇന്നലെയാണ് അവസാനിച്ചത്. ആകെ 1,000,000+ ടിക്കറ്റുകളാണ് ആദ്യഘട്ടത്തിൽ നൽകുന്നത്. മാർച്ച് 8 ശേഷം റാൻഡം തെരഞ്ഞെടുപ്പിലൂടെയാണ് മത്സരം കാണാൻ ഭാഗ്യമുള്ളവരെ തെരഞ്ഞെടുക്കുന്നത്. ഖത്തറിലെ ഇന്ത്യൻ എംബസി കെട്ടിടത്തിന് തറക്കല്ലിട്ടു. വാടക കെട്ടിടത്തിലായിരുന്നു നിലവിൽ എംബസിയുടെ പ്രവർത്തനം. വെസ്ബയിലെ ഡിപ്ലോമാറ്റിക് ഏരിയയിലാണ് സ്ഥലം അനുവദിച്ചിട്ടുള്ളത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ സാന്നിധ്യത്തിലാണ് തറക്കല്ലിടൽ കർമ്മം നടന്നത്. എംബസിയുടെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇന്ത്യൻ സമൂഹത്തിന് ചടങ്ങ് വീക്ഷിക്കുവാൻ അവസരമൊരുക്കി. കേരളത്തിൽ കോവിഡ് പരിശോധനാ നിരക്കും PPE കിറ്റ്, N95 മാസ്ക് തുടങ്ങിയ സുരക്ഷാ സാമഗ്രികൾക്കും നിരക്ക് പുനഃക്രമീകരിച്ച് ഉത്തരവിട്ട് ആരോഗ്യവകുപ്പ്. RT-PCR പരിശോധനയ്ക്ക് ഇനി മുതൽ 300 രൂപയും ആന്റിജൻ ടെസ്റ്റിന് 100 രൂപ, എക്സ്പെർട്ട് നാറ്റ് 2,350 രൂപ, ട്രൂ നാറ്റ് 1,225 രൂപ, RT-Lab 1,025 രൂപ എന്നിങ്ങനെയാണ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. എല്ലാ ചാർജുകളും ഉൾപ്പെടെയുള്ള നിരക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. RT-PCR 500 രൂപ, ആന്റിജൻ 300 രൂപ, എക്സ്പെർട്ട് നാറ്റ് 2,500 രൂപ, ട്രൂ നാറ്റ് 1,500 രൂപ, RT-Lab 1,150 രൂപ എന്നിങ്ങനെയായിരുന്നു മുൻ നിരക്ക്. സൈബർ കുറ്റകൃത്യം നടന്നാൽ വേഗത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആഭ്യന്തര മന്ത്രാലയം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഇമെയിൽ, ഫോൺ, മെട്രാഷ് 2 അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങൾ മുഖേന കുറ്റകൃത്യത്തെക്കുറിച്ച് സൈബർ ക്രൈം പ്രതിരോധ വകുപ്പിനെ നേരിട്ട് അറിയിക്കണം. ബ്ലാക്ക് മെയിലിംഗിനുള്ള ശിക്ഷ 3 വർഷത്തിൽ കൂടാത്ത തടവും 1,00,000 റിയാലിൽ കൂടാത്ത പിഴയും അല്ലെങ്കിൽ ഈ ശിക്ഷകളിൽ ഏതെങ്കിലും ഒന്നോ ആണ്. ഹാക്കിംഗ്, വഞ്ചന, ഭീഷണിയും ബ്ലാക്ക് മെയിലിംഗും, കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യൽ, കിംവദന്തികൾ പ്രചരിപ്പിക്കൽ എന്നിവ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ലോകത്താകെ ഇതുവരെ 57,85,324 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 40,19,31,299. ഇതിൽ 32,16,59,790 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. കേരളത്തിൽ ഇന്ന് 23,253 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. എറണാകുളം 4,441, തിരുവനന്തപുരം 2,673, കോട്ടയം 2,531, കൊല്ലം 2,318, തൃശൂർ 1,790, കോഴിക്കോട് 1,597, ആലപ്പുഴ 1,405, പത്തനംതിട്ട 1,232, മലപ്പുറം 1,200, ഇടുക്കി 1,052, കണ്ണൂർ 966, പാലക്കാട് 866, വയനാട് 803, കാസർഗോഡ് 379 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 98.6 FM. Today's COVID-19 updates. COVID-19 updates.